സത്യത്തിൽ ഇന്നൊരു വാർത്ത കേട്ട് ഞാൻ ആദ്യമൊന്ന് ഞെട്ടിത്തെറിച്ചുപോയി. വാർത്ത മറ്റൊന്നുമല്ല, കേരളത്തിൻ്റെ ഹൈക്കോടതി പൊട്ടിത്തെറിച്ചു എന്നായിരുന്നു ആ വാർത്ത. ഭീകരവാദികളൊക്കെ ഉള്ള കാലമാണ്, വല്ലവരും കയറി ഹൈക്കോടതിക്ക് ബോംബ് വെച്ചോ എന്നായിരുന്നു ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ വാർത്തകളുടെ വരികൾക്കിടയിലൂടെ വായിച്ചപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. പൊട്ടിത്തെറിച്ചത് ഒരു ചട്ടിയാണ്. ഈ ചട്ടിയുമായി കുറേ കാലമായി കേരളത്തിലെ UDFഉം കോൺഗ്രസ്സും ഒക്കെ നടക്കുന്നു. മറിയക്കുട്ടിയുടെ ചട്ടി എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കമ്മ്യൂണിസ്റ്റുകാരെ പൂര തെറി പറഞ്ഞ് വൃദ്ധയായ ഒരമ്മയും കൊണ്ട് ഇവരിങ്ങനെ നടക്കുകയാണ്. മാന്യതയുടെ ഭാഷയിലാണ് വൃദ്ധയായ അമ്മ എന്ന വാക്പ്രയോഗം നടത്തുന്നത്. സത്യത്തിൽ അവർ ആ വാക്കിന് അർഹയാണോ എന്നുള്ളത് മറ്റൊരു കാര്യം. കാരണം അമ്മ അതിരി തെറിയാണ് കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ചും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ചുമൊക്കെ ഇവർ പറയുന്നത്. ഇവരുടെ പ്രശ്നം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അവർ പറയുന്നത്, എനിക്ക് പെൻഷൻ കിട്ടിയിട്ട് 2-3 മാസമായി, അതുകൊണ്ട് എനിക്ക് ഉടനെ പെൻഷൻ തന്നേ പറ്റൂ, എനിക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ല. ഇതൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്, എങ്ങനെയാണ് കോടതി പോയിട്ടുള്ളത്. ഇവരുടെ വാദം കേട്ടപ്പോഴാണ് അവിടെ ഒരാൾക്ക് പൊട്ടിത്തെറിക്കണം എന്ന് തോന്നിയത്. ആ പൊട്ടിത്തെറിയിൽ പറഞ്ഞിട്ടുള്ളത് കേരള ഗവൺമെൻറ്റിൻ്റെ നേരെയാണ്. നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്കറിയണ്ട, ഈ ചട്ടിയുടെ ഉടമസ്ഥക്ക് ഉടനെ തന്നെ പെൻഷൻ കൊടുക്കണം, അവർക്ക് ജീവിക്കാൻ വലിയ പ്രയാസമുണ്ട്. അഥവാ നിങ്ങൾക്കത് കൊടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഞങ്ങൾ പിരിപ്പിച്ച് കൊടുത്തോളാം എന്നാണ് നമ്മളിന്ന് കോടതി മുറിക്കകത്ത് നിന്ന് കേട്ടിട്ടുള്ളത്. ഒരു കാര്യം പറഞ്ഞവരോട് പറയാനുള്ളത്, ഈ കേരളത്തിൽ 60 ലക്ഷത്തിലധികം ആളുകൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. ചട്ടിക്ക് മാത്രമല്ല, എല്ലാവർക്കും കൊടുക്കുന്നത് 1600 രൂപ വെച്ചാണ്. 600 രൂപ കിട്ടാക്കടമായി 18 മാസം ഈ കേരളത്തിൽ നടക്കുമ്പോഴാണ് ഒരാളും ഒരു കോടതിയും പൊട്ടിത്തെറിക്കാതെ 600 എന്നുള്ളത് 1000 ആക്കുമെന്ന് അന്തസ്സുള്ള വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത്. ഒന്നുകൂടി അറിയണം, കേരളത്തിൽ ആദ്യമായി ഈ പെൻഷൻ നടപ്പിലാക്കിയത് 80-കളിൽ സഖാവ് നയനാരാണ്. കേരളത്തിലെ കർഷക തൊഴിലാളിക്ക്, നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന മണ്ണിനോട് മല്ലടിക്കുന്ന കർഷകർ, 60 വയസ്സ് കഴിഞ്ഞ് അവർക്ക് അധ്വാനിക്കാൻ കഴിയാതെ വന്നപ്പോൾ കർഷകർക്ക് വേണ്ടി ഏറിയ സമരവും നടത്തിയിട്ടുള്ള പ്രിയപ്പെട്ട കേരളത്തിൻ്റെ സമരനായകൻ സഖാവ് നയനാർ കർഷക തൊഴിലാളിക്ക് 45 രൂപയെ പെൻഷൻ പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ ഈ കേരളത്തിൽ ഉയർന്നിട്ടുള്ള വളരെ മോശമായ മുദ്രാവാക്യങ്ങളൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. കർഷക തൊഴിലാളിക്ക് കള്ളുടിക്കാൻ എന്തിനാണ് 45 രൂപ എന്ന് ചോദിച്ചവരും ഈ നാട്ടിലുണ്ടായിരുന്നു. പിന്നീട് വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റുകൾ സഖാവ് നയനാരടക്കം അതിങ്ങനെ വർദ്ധിപ്പിച്ചു വന്നു. 60 വയസ്സ് കഴിഞ്ഞ എല്ലാ വാർദ്ധക്യങ്ങൾക്കും, അംഗവൈകല്യമുള്ളവർക്കും, വിധവകൾക്കും, അങ്ങനെ അതിൻ്റെ എണ്ണം ഇങ്ങനെ കൂട്ടി, ആളുകളുടെ എണ്ണവും കൂട്ടി. ഇത് പല പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂട്ടിക്കൂട്ടി വന്നു. സഖാവ് VSന്റെ കാലത്തെത്തിയപ്പോൾ അത് 500 രൂപയായി. ഇതിലാകെ ഇപ്പോഴുള്ള 1600-ൽ കോൺഗ്രസിൻ്റെ UDFന്റെ സംഭാവന എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വർദ്ധിപ്പിച്ച 100 രൂപയാണ്. വർദ്ധിപ്പിക്കാലോ, കൊടുക്കുന്ന പ്രശ്നമില്ലല്ലോ, പിന്നെ എന്തും വർദ്ധിപ്പിക്കുന്നതിന് എന്താ അവർക്ക് പ്രശ്നം? ഏതായാലും 18 മാസത്തെ കുടിശ്ശിക ഈ നാട്ടിലെ ആളുകൾക്ക് കിട്ടാനുള്ളപ്പോൾ, ഒരുപക്ഷേ ഇന്ന് കോടതി പോയിട്ടുള്ള ഈ ചട്ടിയുമായി പോയ മറിയക്കുട്ടിക്കും, അവർ ഇപ്പോൾ വയസ്സറിയിച്ചതല്ലോ, അവർക്കും ഇത്തിരി വയസ്സുണ്ടാവുമല്ലോ, ഉമ്മൻചാണ്ടിയുടെ കാലത്തും പെൻഷൻ കിട്ടിക്കാണുമല്ലോ. എങ്ങനെയായിരുന്നു ആ പെൻഷൻ? അവരൊന്ന് ഈ നാടിനോട് പറയട്ടെ. അവർ ചാനലുകൾക്കൊക്കെ മുമ്പിൽ വന്നിട്ട് പല രാഷ്ട്രീയം പറയുന്നുണ്ടല്ലോ, ആ കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് പറയട്ടെ. സർക്കാരിന്റെ പെൻഷൻ വിതരണത്തിലെ പരിഷ്കരണം ഗുണഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കുന്നു. വാർദ്ധക്യകാല പെൻഷനും വികലാംഗ പെൻഷനും ഉൾപ്പെടെ പോസ്റ്റ് ഓഫീസ് വഴി നൽകിയിരുന്ന എല്ലാ ക്ഷേമ പെൻഷനുകളും ബാങ്കുകൾ വഴിയാക്കിയതാണ് കാരണം. തദ്ദേശ സ്ഥാപനങ്ങളിൽ എത്തി ചെക്കുകൾ വാങ്ങി ബാങ്കുകൾ വഴി പെൻഷൻ വാങ്ങേണ്ടി വരുന്നതോടെ ഗുണഭോക്താക്കൾ ദുരിതമനുഭവിക്കുകയാണ്. പെൻഷൻ ലഭിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ പോയി മണിക്കൂറുകൾ കാത്തുനിന്ന് ചെക്ക് വാങ്ങണം, ആ ചെക്കുമായി ബാങ്കിൽ പോകണം, ബാങ്കിൽ അക്കൗണ്ടും തുടങ്ങണം. നേരത്തെ നാട്ടിലുള്ള പോസ്റ്റ് ഓഫീസിൽ പോയോ മണി ഓർഡറായോ ലഭിച്ച പെൻഷൻ തുകയ്ക്ക് വേണ്ടിയാണ് വയസ്സുകാലത്ത് ഇന്നിവർ ഇങ്ങനെ കയറിറങ്ങേണ്ടി വരുന്നത്. 2015 സെപ്റ്റംബർ വരെയുള്ള ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഇപ്പോൾ നൽകുന്നത്. ശമ്പളവും പെൻഷനും കഴിഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ആകെ കിട്ടുന്നത് 19.0. 18 മാസത്തെ കുടിശ്ശിക 600 രൂപയുള്ളത് കിട്ടാൻ അത് നിൽക്കുമ്പോഴാണ് കേരളം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ നിങ്ങളുടെ കുടിശ്ശിക തീർത്തു തരും, ഒരു പോസ്റ്റ് ഓഫീസിലും പോയി കാത്തു നിൽക്കേണ്ട, ഒരു ബാങ്കിൻ്റെ മുമ്പിലും ക്യൂ നിൽക്കേണ്ട, നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചു തരും. മാത്രമല്ല, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ
600 രൂപയുടെ പെൻഷൻ 1000 ആക്കും. 2016 മെയ് മാസത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് 3 മാസം 30, 31, 30 91 ദിവസം. സെപ്റ്റംബർ 10 ഓണമാണ്, 9ാം തീയതി. അതായത് 91, 9, 100ാം ദിവസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുടിശ്ശിക അടക്കമുള്ള പെൻഷൻ വിതരണം ചെയ്തു. അതായത് 3 മാസമാണ് അധികാരത്തിൽ വന്നിട്ട് കഴിഞ്ഞിട്ടുള്ളത്. 1000 പ്രകാരം 3000 ആണ്. പക്ഷേ സെപ്റ്റംബറിലെ പെൻഷൻ 1000, 4000 അടക്കം അഡ്വാൻസ്, 1000 സെപ്റ്റംബറിൽ. അങ്ങനെ ആ 4000 അടക്കം UDF കൊടുക്കാനുള്ള 18 മാസത്തെ കുടിശ്ശികയും കൂട്ടിയപ്പോൾ അത് 15,000, 16,000 ഒക്കെ ആയി. വിടർന്ന് നിൽക്കുന്ന നോട്ടുകെട്ടുകളുമായി വിടർന്ന ചിരിയോടെ നിൽക്കുന്ന കേരളത്തിലെ വാർദ്ധക്യത്തിൻ്റെ മുഖം സകല പത്രങ്ങളിലും അച്ചടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ 600, 1000 ആക്കിയത് ഒരു കോടതിയും പൊട്ടിത്തെറിച്ചിട്ടല്ല. പിന്നീട് ഒരാളും ചോദിക്കാതെ 1000 ഉള്ളത് 1100 ആക്കി, 200 ആക്കി, 300 ആക്കി, 400 ആക്കി, 1500 ആക്കി, 1500 ആക്കി. ആ 1600 3 മാസത്തേത് കൊടുക്കാൻ കുടിശ്ശികയുണ്ട്, അതൊരു സത്യമാണ്. അതിലൊരു മാസത്തേത് ഇപ്പോൾ ഈ ഡിസംബറിൽ കൊടുക്കാൻ പോവുകയാണ്. പിന്നെ കുടിശ്ശിക ഉണ്ടാകുക 2 മാസമാണ്. എന്തുകൊണ്ടാണ് കുടിശ്ശിക വന്നത്? നിങ്ങളിവിടെ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? കണക്കൊന്നും അറിയണം. കേന്ദ്ര ഗവൺമെൻറ് കൂടി പെൻഷനിന് പണം നൽകുന്നുണ്ടാ? എത്രയാണ് പണം നൽകുന്നത്? ഇത് പറയുന്നത് BJP കോൺഗ്രസും UDF ഒക്കെ പറയുന്നുണ്ട്. പൊട്ടിത്തെറിച്ച വല്ലവരും പറയുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവർ ഈ കണക്കൊന്നും ചോദിക്കേണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ വാർദ്ധക്യങ്ങൾക്ക് 200 രൂപയും വിധവകൾക്ക് 200 രൂപയാണ് കേന്ദ്ര വീതം. 80 കഴിഞ്ഞാൽ 300 ഉണ്ട്. പക്ഷേ ആ പണം കേന്ദ്ര ഗവൺമെൻറ് തന്നിട്ട് ഏകദേശം 2.5 വർഷത്തോളമായി. കോടിക്കണക്കിന് രൂപയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് കിട്ടാനുള്ളത്. പക്ഷേ അവരുടെ പണത്തിന് കാത്തു നിൽക്കാതെ അതും കൂടി ഈ ഗവൺമെൻറ്റിൻ്റെ കീശയിൽ നിന്ന് എടുത്തു കൊടുത്തിട്ടാണ് ഇത്രയും കാലം സകല ചട്ടിക്കും ഈ പൈസ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മാർച്ച് മാസത്തിലാണ് കേരളത്തിൻ്റെ നികുതി പിരിവ് ഉണ്ടാകുക. ആ സമയത്താണ് കൂടുതൽ പണം ഉണ്ടാകുക. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും മാർച്ച് മാസത്തിൽ ഞങ്ങൾ നികുതി കിട്ടിയതിന് ശേഷം പെൻഷൻ തരാമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ചട്ടികളൊക്കെ പൊട്ടൂലേ? അപ്പോൾ വലിയ പ്രശ്നമാവും. അതിനാണ് ഒരു പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഒരു കടമെടുപ്പ് പദ്ധതി ഈ ഗവൺമെൻറ് തുടങ്ങിയത്. എന്താ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ കടമെടുത്തിട്ടൊന്നും നിങ്ങൾ പെൻഷൻ കൊടുക്കേണ്ട, സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കേണ്ട, അതൊക്കെ മതിയാക്കിക്കളെ. നിങ്ങൾ കടമെടുത്താൽ ഗവൺമെൻറ് കടമെടുത്ത കണക്കിൽ കൂട്ടും എന്ന് പറഞ്ഞു. പ്രയാസമുണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി, എന്നിട്ടും മുണ്ട് മുറുക്കി കൊടുത്ത് ഈ ഗവൺമെൻറ് 1600 രൂപ പെൻഷൻ കൊടുക്കുമ്പോഴാണ് ഓരൊറ്റ മറിയക്കുട്ടിക്ക് കൊടുക്കാനുള്ള പെൻഷൻ കൊടുക്കണം. മറിയക്കുട്ടിക്ക് 3 മാസത്തെ തന്നെ കുട്ടിക്കും എത്രയുണ്ടാവും? 4800. ആ 4800 കൊടുത്താൽ മതിയോ? കേരളത്തിലെ 60 ലക്ഷം ആളുകൾക്ക് പെൻഷൻ മുണ്ട് മുറുക്കിയാണെങ്കിലും ഈ ഗവൺമെൻറ് കൊടുക്കും. ഇന്നലകൾ ആ കഥകൾ പറയുന്നുണ്ട്. 2 പ്രളയമുണ്ടായി നാട്ടിൽ, മഹാദുരന്തം ഉണ്ടായി, മുടങ്ങിയോ? ലോകമാകെ നിസ്സലമായ, സകല കച്ചവടങ്ങളും പൂട്ടിപ്പോയ, സകല വ്യവസായങ്ങളും പൂട്ടിപ്പോയ, ഒരു മനുഷ്യനും തൊഴിലില്ലാത്ത കാലത്ത് അന്നും ഈ പെൻഷൻ മുടങ്ങിയോ? അന്ന് പൊട്ടിത്തെറിക്കാൻ ഒരു കോടതിയും ഈ നാട്ടിൽ കണ്ടില്ല. അന്ന് സകല ആളുകൾക്കും സൗജന്യ കിറ്റ് കൊടുത്ത ഗവൺമെൻറ്റായി ഗവൺമെൻറ്, സകല ആളുകൾക്കും സൗജന്യ ചികിത്സ കൊടുത്ത ഗവൺമെൻറ്റായി ഗവൺമെൻറ്. പണത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ 60 ലക്ഷം മനുഷ്യർ ഈ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്നവൻ്റെ പെൻഷൻ മുടങ്ങാതെ കൊടുത്ത ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. അതുകൊണ്ട് ആരും പൊട്ടിത്തെറിക്കാൻ നിൽക്കണ്ട, പൊട്ടിത്തെറിച്ച് പേടിപ്പിക്കാൻ നിൽക്കണ്ട. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അങ്ങ് പൊട്ടിത്തെറിപ്പിച്ച് കളയാമെന്നൊന്നും ആരും ധരിക്കണ്ട എന്ന് മാത്രമേ ഇപ്പം സൂചിപ്പിക്കാനുള്ളൂ. അതുകൊണ്ട് അത് കൊടുത്തിരിക്കും. കേരളത്തിൻ്റെ നീതിന്യായ കോടതിയിൽ ഈ വിധി പറയുന്ന പലരും ശ്രദ്ധിക്കുക. നിങ്ങളിരിക്കുന്നത് വിധി പറയാത്ത ഒരുപാട് കേസുകൾക്ക് മുമ്പിലാണ്. ക്രിസ്മസ് അവധി വന്നാൽ വീണ്ടും തുറക്കാൻ ഇത്തിരി താമസം എടുക്കും. നിങ്ങളിരിക്കുന്ന ആ കെട്ടുകൾക്കടിയിൽ ഒരുപാട് മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങളുണ്ട്. പലർക്കും ആ കോടതി വിധിയിൽ നിന്ന് പണം കിട്ടാറുണ്ട്, ജീവനാംശം കിട്ടാറുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ പട്ടിണിയിലേക്ക് നടന്നു നീങ്ങുന്നുണ്ട്. ഈ കേസുകെട്ടുകൾ അനന്തമായി നീണ്ടുപോകുമ്പോൾ അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന 100 കണക്കിന് മനുഷ്യർ കേരളത്തിലുണ്ട്. അതിനെക്കുറിച്ചുകൂടി ഇടയ്ക്കൊന്ന് പൊട്ടിത്തെറിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രം വിനയപുരസരം ഈ പൊട്ടിത്തെറിക്കാരെ ഓർമ്മിപ്പിക്കുകയാണ്.